നമസ്കാരം. ഇന്ന് ബലി പെരുന്നാളാണ്. മാത്രമല്ല ഓണക്കാലത്തിന് ഓണത്തോടടുക്കുന്നു. ഈ ഒരു അവസരത്തിൽ നിരവധി ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തുന്നത്. അത് ഇന്ന് തിയേറ്ററിലെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ് മമ്മൂട്ടി നായകനാകുന്ന ശ്യാംധർ സംവിധാനം ചെയ്യുന്ന പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിലെത്തും. സെവൻത് ഡേ എന്ന പൃഥ്വിരാജ് ചിത്രത്തിന് ശേഷം ശ്യാംധർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകനായാണ് മമ്മൂട്ടി എത്തുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചിത്രം, ഫാമിലി എന്റർടൈനറാണ്. ആശാ ശരത്, ദീപ്തി സതി എന്നിവരാണ് നായകന്മാരെ എത്തുന്നത്. ഇവരെ കൂടാതെ ദിലീഷ് പോത്തൻ, ഇന്നസെന്റ്, ഹരീഷ് കണാരൻ, സോഹൻ സിനുലാൽ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു കാവളം പൈങ്കിളി പാടുന്ന പാട്ടൊന്ന് കേട്ടു, അത് കേട്ടരികെ ഇണപ്പെൺകിളി വന്നതും കണ്ടു. അല്ല സാർ, ഈ മംഗലാപുരം കഴിഞ്ഞിട്ടാണ് അമേരിക്ക, അല്ലെ? അമേരിക്ക കഴിഞ്ഞിട്ടാണ് മംഗലാപുരം. മംഗലാപുരം ഒരു കടത്തു വരുന്ന അമേരിക്ക അത്ര അടുത്താ? അത്ര അന്നാ ഒരു സംഭവം, സംഗതി സേനാപതി ടീച്ചറെ കുറിച്ച് നോക്കി. എനിക്കിതൊക്കെ ഒരു കൗതുക. അടക്കിതൊക്കെ ആത്മഹത്യയാണ്, ആസ്വദിക്കലാണ് ജീവിതം. തനിക്കൊരു പെണ്ണെവിടെ കാത്തിരിക്കുന്നുണ്ട്, ഇപ്പോഴും കാത്തിരിക്കുന്നു. ഉറപ്പ്. പക്ഷെ അതെന്റെ അമ്മയാ സാർ. സാറിനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ എന്ത് രസാന്നറിയോ? എനിക്കിപ്പോ ഒന്നും നനയാൻ തോന്നുന്നു മാഷെ. എന്ത്? മഴ. ഞങ്ങള് സാറന്മാര് ദിവസവും പഠിപ്പിക്കില്ല, പക്ഷെ ഒരു കാര്യം പറയാൻ മാത്രം ഞങ്ങൾ സാറന്മാര് മറന്നു. എന്നാന്നറിയോ? ആരാ അധ്യാപകൻ, ആരായിരിക്കണം അധ്യാപകൻ. യാത്രകൾ നല്ലതാ, യാത്രകൾ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന. ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സോഹൻ സിനുലാലാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടിലേക്ക്. ചിത്രം ഇപ്പോൾ ദാ ഒരു മണിക്കൂറിനകം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എങ്ങനെ തോന്നി? ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് ചെറുതായിട്ട്? ടെൻഷൻ സ്വാഭാവികമായിട്ടും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളുടെയൊക്കെ റിലീസിൽ ചെറുതായിട്ടുണ്ടാവും. കാരണം അറിയാമല്ലോ, ഒരുപാട് പേരുടെ എഫേർട്ടാണ് അത്. ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ജനുസിൽപ്പെട്ടൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ കാണുന്നവർക്കൊക്കെ ആ ഒരു ഫീൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്നലെ നമ്മുടെ കൂടെ ഈ ശ്യാംധറും അതുപോലെ തന്നെ രതീഷ് രവി നമ്മുടെ കൂടെ ഇന്നലെ അതിഥികളായി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ബക്രീദാണ്, അപ്പം സ്വാഭാവികമായിട്ടും ഫാമിലി ആയിരിക്കും കൂടുതലായിട്ടും ഈ ചിത്രത്തിലേക്ക് എത്തുക. അവരെ ആകർഷിക്കാൻ എന്തെല്ലാം ഘടകങ്ങളാണ് ഈ ചിത്രത്തിനകത്തുള്ളത്? തീർച്ചയായും ഫാമിലിയെ ഉറപ്പായും ഈ ചിത്രം സംതൃപ്തി ഫാമിലിക്ക് ലഭിക്കും ഈ ചിത്രം കണ്ടാൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഫാമിലിയായിട്ട് വളരെ എന്താ പറയുക, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകരും അധ്യാപകരെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകനും അവിടുത്തെ കുട്ടികളും അവരുടെ രസങ്ങളും ഒക്കെ നിറഞ്ഞ വളരെ ലൈറ്ററായിട്ടുള്ള ഫണ്ണും ഒക്കെ ചെറിയ ചെറിയ എന്താ പറയുക മനോഹരമായ മുഹൂർത്തങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സിനിമയാണ്. തീർച്ചയായും ഫാമിലിക്ക് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയി ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇപ്പോൾ ഈ ഓരോ സിനിമകളും ഓരോ തരത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൂടുതൽ വ്യത്യസ്തമായ പ്രമേയങ്ങൾ, വ്യത്യസ്തമായ തിരക്കഥകൾ, ഇങ്ങനെയൊക്കെയാണ് ഓരോ ചിത്രങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്നലെ പറയുകയുണ്ടായി മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് രാജകുമാരൻ എന്നാണ്, ചിത്രത്തിൻ്റെ പേര് പുള്ളിക്കാരൻ സ്റ്റാർ എന്നാണ്. താങ്കളുടെ ഒരു കഥാപാത്രം എന്താണ് ഇതിനകത്ത്? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സുനിൽ എന്നാണ്. സുനിൽ ഒരു അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ ടീച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ലളിതം പാഠ്യപദ്ധതി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയായിരിക്കണം അധ്യാപകർ കുട്ടികളോട് പെരുമാറേണ്ടത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിൽ പറയുന്നൊരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചോദ്യങ്ങൾ അധ്യാപകർ ചോദിക്കുകയും ആൻസർ കുട്ടികൾ പറയുകയും ചെയ്യുന്നതാണ് രീതി. സത്യത്തിൽ അധ്യാപകർക്കല്ലേ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്, അധ്യാപകരോടല്ലേ കുട്ടികൾ ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ ഉത്തരം പറയുന്ന കുട്ടിയല്ല, കൂടുതൽ ചോദ്യം ചോദിക്കാൻ എളുപ്പമുള്ളവനാണ്, കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവനാണ്, അങ്ങനെയുള്ള കുട്ടികളാണ് വേണ്ടതൊക്കെയുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഞങ്ങളോട് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് എൻ്റെ. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് എൻ്റെ ക്യാരക്ടർ പോകുന്നത്. ആ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയാൻ എടുത്തു പറയാൻ തക്കവണ്ണം എന്താണ് അതിനകത്തുള്ളത്? എൻ്റെ ക്യാരക്ടറിന്റെ അതെ
ആ സ്വാഭാവികമായിട്ട് ഇയാളൊരു കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷേ ചെറിയ ഒരു അധ്യാപകരുടേതായിട്ടുള്ള ചെറിയ ഒരു ഈഗോയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നീടുള്ള കഥാഗതിയിൽ ഈ മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ ഒരു നന്മയും അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉൾക്കൊള്ളുകയും പിന്നീട് അയാളുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ചില നിർണായക ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. താങ്കൾ ഇപ്പോൾ തിരക്കഥ എഴുതാറുണ്ട്, സംവിധാനം ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അഭിനയത്തിലേക്ക് വരുമ്പോൾ എന്താണ് സ്വയമുള്ള ഒരു വിലയിരുത്തൽ? അങ്ങനെ വിലയിരുത്തി ഞാൻ എൻ്റെ മാർക്കറ്റ് സ്വയം ഇടിക്കണോ? എന്നാലും നമുക്ക് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഈ കഥാപാത്രം തന്നെ ഞാൻ ചെയ്തത് എത്രത്തോളം, ഇപ്പൊ സുനിൽ എന്നുള്ള കഥാപാത്രം എത്രത്തോളം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവല്ലോ. അപ്പൊ അത് ഒരു സ്വയം വിലയിരുത്തൽ നമുക്ക് എപ്പോഴും ഉണ്ടാവല്ലോ. ഞാനിപ്പോ ഞാൻ എൻ്റെ ആദ്യ ചിത്രം സംവിധാനം ചെയ്തത് മമ്മൂക്കയെ വെച്ചിട്ടാണ്. പിന്നീട് ഒരു ചിത്രം സംവിധാനം ചെയ്തു. ഞാൻ അഭിനയിച്ചത് സിനിമകളിൽ കൂടുതലും ബഹുഭൂരിപക്ഷവും എന്ന് തന്നെ പറയാം മമ്മൂക്കയോടൊത്താണ്. അപ്പോൾ ഒരു ഞാനൊരു നടനല്ല, അല്ലെങ്കിൽ എനിക്കൊരു ഞാനൊരു പ്രൊഫഷണലി ഒരു ആക്ടർ അല്ല എന്നൊക്കെ അറിയാം, മമ്മൂക്കയ്ക്കും അറിയാം, അതിൻ്റെ ഡയറക്ടേഴ്സിനൊക്കെ അറിയാം. അപ്പോൾ പേഴ്സണലി മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ, ഈ ചിത്രം കാണുമ്പോൾ അറിയാം, എനിക്ക് ഏറ്റവും കൂടുതൽ എഡിറ്റിംഗ് സമയത്തൊക്കെ എൻ്റെ ഡയറക്ടറൊക്കെ വിളിച്ച് ഇന്നലെയും കൂടി പറഞ്ഞ ചില രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളൊക്കെ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക വന്നിട്ട് അത് ഓക്കെയാണ്, നീ ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്തു നോക്കൂ, നിൻ്റെ മനസ്സിൽ നീ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു നടൻ, ഞാനടക്കമുള്ള ഒരുപാട് നടന്മാർക്കും പുതിയ ആൾക്കാർക്കും ഒക്കെ കൊടുക്കുന്നൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ എന്നിലൊരു നടൻ വളർന്നു വരികയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെയും പിന്നെ എൻ്റെ എന്നെ വെച്ച് എൻ്റെ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ തിരക്കഥകാർക്കും അവർ തന്നൊരു സപ്പോർട്ടാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു നടൻ ആയി മാറാൻ പറ്റും എന്നുള്ളതിനൊരു. താങ്കളിലൊരു അഭിനേതാവ് ഉണ്ടെന്ന് കണ്ടെത്തപ്പെടുന്നത് എങ്ങനെയായിരുന്നു? അത് വളരെ രസാഹമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ ഡയറക്ടേഴ്സായിട്ടുള്ള ഞങ്ങളൊരു ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് പലരും നമുക്ക് നിനക്കൊന്ന് അഭിനയിച്ചുകൂടെ നമ്മുടെ പടത്തിൽ, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. എബ്രിഡ് ഷൈനാണ് ആദ്യമായിട്ട് തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്. ഞാൻ അതിനു മുൻപ് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചിത്രത്തിൽ, കാബൂളിവാല എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ആക്ഷൻ ഹീറോ ബിജുലാണ്, എബ്രിഡാണ്. അപ്പോൾ എബ്രിഡ് പോലീസുകാരനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഞാനൊരു പോലീസുകാരൻ്റെ എനിക്ക് അതിനുള്ളൊരു ഹൈറ്റ് ഉണ്ടോ? അപ്പോൾ എബ്രിഡ് വളരെയധികം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ പറയുന്നത് നിങ്ങളുടെ ഹൈറ്റിലുള്ള പോലീസുകാരുണ്ട്, നിങ്ങളെ പോലെയുള്ള പോലീസുകാരുണ്ട്, നിങ്ങളെ താടിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സത്യത്തിൽ എബ്രിഡ് ഷൈൻ്റെ ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാനൊരു ഒരുപക്ഷെ ഭയങ്കര അമിതാഭിനയത്തിൻ്റെ ഒരാളായി മാറിയേക്കാമായിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഷൈനാണ് പറഞ്ഞത് അങ്ങനെ അഭിനയിക്കേണ്ട, അഭിനയിക്കാനേ പാടില്ല, ഇത് നമ്മൾ ഒന്ന് ബിഹേവ് ചെയ്താൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഭാഗ്യമാണ് എബ്രിഡ് ഷൈനെ പോലെ ഒരു ഡയറക്ടറുടെ സിനിമയിൽ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഒക്കെ ഒരു ഭാഗമാകാൻ സാധിച്ചത്. പിന്നീട് ഇങ്ങോട്ടുള്ള സിനിമയിലുള്ള ചുവടുവെപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു രീതി, അഭിനേതാവ് എന്ന ലെവലിലുള്ള ഒരു ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന അഭിനേതാവ്? അതെ, തീർച്ചയായും. കൂടുതലും സുഹൃത്തുക്കളുടെ സിനിമയിലാണ്, കൂടുതലും എന്നല്ല എല്ലാം തന്നെ സുഹൃത്തുക്കളുടെ സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അത് എന്നിലെ ഒരു നടനെ കണ്ടിട്ട് എന്നെ അഭിനയിക്കാൻ വിളിച്ചതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളെല്ലാവരും ഒരു ടീം വർക്കായിട്ട് പോകുമ്പോൾ സോഹനം ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ സോഹനയും നമുക്കൊരു ഏത് ക്യാരക്ടറിലാണ് ഇയാളെ ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ടാണ്. അല്ലാതെ ഇന്ന ക്യാരക്ടർ സോഹൻ ചെയ്താലേ നന്നാവും, അത് സോഹനെ തന്നെ വേണം, അങ്ങനത്തെ ഒരു ആക്ടറല്ല. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ അഭിനയം അതുപോലെ തന്നെ തിരക്കഥ, സംവിധാനം ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ കൂടിച്ചേരുന്ന ഒരു കാര്യമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. ഇതിൽ താങ്കൾക്കും ഇത് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താ? തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ എഴുതണമെന്നും തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ വലിയ അംഗീകാരം വേണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എൻ്റെ തിരക്കഥകൾ ആ രീതിയിൽ അംഗീകാരം ഇനി ഭാവിയിൽ കിട്ടുമായിരിക്കും.
പിന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മറ്റ് ഏത് തൊഴിലും സിനിമയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടില്ല. ഒരു മിസ്സിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സംവിധാനമാണ് പഠിച്ചത്. ഷാഫി സാറിൻ്റെയും സിദ്ദിഖ് സാറിൻ്റെയും ഒക്കെ കൂടെ അസിസ്റ്റൻറ്റും അസോസിയേറ്റും ഒക്കെ ആയിട്ട് ഞാൻ ഏതാണ്ട് 9 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ പഠിച്ച തൊഴിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അംഗീകാരം അല്ലെങ്കിൽ അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഭിനയം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അഭിനയത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കഥാപാത്രത്തെ അഭിനയത്തെ വളരെ പ്രൊഫഷണലായി കാണുന്നവരുണ്ട്, ലാഘവത്തോടു കൂടി കാണുന്നുണ്ട്. പക്ഷേ എല്ലാം ഒരുപക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുക, ചിലപ്പോൾ ഒരുപക്ഷെ അത്രയും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്കാവില്ല. ഒരുപക്ഷെ അത് ഓക്കെ ഒരു ക്യാരക്ടർ കേൾക്കുന്നു, നമ്മൾക്ക് ചുറ്റുമുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നുന്നു, അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അയാളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഒരു കഥാപാത്രം ഇപ്പോൾ ഈ പുള്ളിക്കാരൻ സ്റ്റാർ എന്ന ചിത്രത്തിൽ തന്നെ ഉള്ള അപ്പോൾ സുനിൽ എന്നുള്ള കഥാപാത്രത്തെ പറ്റി താങ്കളെ സമീപിക്കുമ്പോൾ താങ്കൾക്ക് ആ കഥാപാത്രത്തെ പറ്റി ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ എങ്ങനെയായിരുന്നു താങ്കൾ ഉൾക്കൊണ്ടത്? തീർച്ചയായും നല്ലൊരു ചോദ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ പുള്ളിക്കാരൻ സ്റ്റാറിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ സുനിൽ സാർ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ രതീഷ് രവിയും ശാന്തറും പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഞാൻ ആ അധ്യാപകൻ്റെ പേര് പറഞ്ഞില്ല. കാരണം ചിലപ്പോൾ ഈ ക്യാരക്ടർ ജനങ്ങൾക്ക് ഏത് രീതിക്കാണ് അവരെടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. എനിക്ക് എൻ്റെ ഒരു അധ്യാപകനെയാണ് ഓർമ്മ വന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ കൊണ്ടുവരാനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം അങ്ങനെ കൊണ്ടുവരാനുള്ള കഴിവൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ആ പണിക്ക് പോയി പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ അധ്യാപകൻ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞാനത് ശാന്തറുമായിട്ടും രതീഷുമായിട്ടും ഡിസ്കസ് ചെയ്തു ഇങ്ങനെ ഒരു സാറ് ഇട്ടത്. അപ്പോൾ സോനി അന്ന് ആ രീതിയിൽ തന്നെ അത് പിടിച്ചോളൂ. അപ്പോൾ അങ്ങനെ സംവിധായകൻ്റെയും നമ്മുടെയൊക്കെ ഒരു ഡിസ്കഷനാണ് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ക്യാരക്ടർ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളുന്നതല്ല. ഇപ്പോൾ എബ്രിഡ് ഷൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ശാന്തറാണെങ്കിലും പരമാവധി അവരുമായിട്ട് നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് അത് അഭിനയിക്കുകയാണെന്ന് പോലും നമുക്ക് അറിയാത്ത രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ആ രീതിയിലാണ് സുനിൽ സാറിൻ്റെ ക്യാരക്ടർ. എന്തായാലും ഞാൻ ചെയ്തതിൽ ഒരു വ്യത്യസ്തതയൊക്കെ എനിക്ക് തന്നെ ഇതുകൊണ്ടൊക്കെ തന്നെ ആവാം അനുഭവിക്കപ്പെട്ടു. ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ബെറ്ററായിട്ട് അടുത്ത വർക്ക് ചെയ്യാൻ നമ്മളൊരു ശ്രമം നടത്താറുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ നിന്നും ഉൾക്കൊണ്ട ഒരു പാഠം എന്തായിരുന്നു? തീർച്ചയായും നമ്മൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വലിയ ഒരു ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിച്ചോ അല്ലെങ്കിൽ ലളിതമായിട്ടോ ഒന്നും കാണരുതെന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ചെറിയ കഥാപാത്രം ചെയ്യുകയാണെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാണ് ഏത് തൊഴിലാണെങ്കിലും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതും അതുതന്നെയാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ്. ഈ സിനിമയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം തിരക്കഥാകൃത്തും സംവിധായകനും ഇന്നലെ മമ്മൂക്കയുടെ FB ലൈവിൽ മമ്മൂക്കയും പറഞ്ഞു ഇവർ ഇരട്ട പെട്ടതാണോ എന്ന് തരെ നമുക്ക് സംശയം തോന്നുന്നു. ആ രീതിയിൽ ആ എൻറ്റയർ ക്രൂ വളരെയധികം എൻജോയ് ചെയ്തും ഒരു മനസ്സായിട്ടും ആർക്കും ഒരു എന്താ പറയുക ഒരു എല്ലാം എല്ലാവർക്കും ഇത് ഞങ്ങളുടെ സിനിമ എൻ്റെ സിനിമ എന്നുള്ളൊരു ഫീലിൽ മമ്മൂക്കയാണെങ്കിലും അതിൽ അഭിനയിച്ചിട്ടുള്ള ദീപ്തി സതി അല്ലെങ്കിൽ ഇന്നസെൻ്റ് ഏട്ടൻ ആശാ ശർദേശി ദിലീഷ് പോത്തൻ അങ്ങനെ ആക്ടേഴ്സും കൊച്ചിൻ കലാപൻ ഹനീഫ് അടക്കമുള്ള എല്ലാവരും മറ്റ് ടെക്നീഷ്യന്മാരും എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് എഫേർട്ടിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു ഒരു ഫീലാണ് ഉണ്ടായത്. അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ നിന്നും ഒരു ഈ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന തരത്തിൽ ആ ഒരു ചിത്രത്തിന് വേണ്ടി എല്ലാവരും എടുത്ത എഫേർട്ട് അത് നമുക്ക് ഒരു ചെറിയ ഒരു ഇപ്പം നമുക്കറിയാം ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സ്റ്റോറി ഒരു ന്യൂസ് സ്റ്റോറി ചെയ്യുന്നതിൻ്റെ ആ എഡിറ്റിങ്ങിൻ്റെയും ആ ഒരു വിഷ്വലിൻ്റെയും ബുദ്ധിമുട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു 2.5 മണിക്കൂർ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുക്കുന്നതായിരിക്കും. ഈ ഒരു ഔട്ട് പ്രേക്ഷകർക്ക് എത്രത്തോളം ഉണ്ടാകും, ഈ ഔട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എത്രത്തോളം കഴിയുമെന്നാണ് താങ്കൾ ഈ സിനിമയിലൂടെ കരുതുന്നത്? പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമയുടെയും പുറകിൽ അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ജോലിയുടെയും പിന്നിൽ വലിയ എഫേർട്ട് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോയ്സാണ്. ആ ചോയ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ സ്റ്റാറാ
അവരുടെ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ ഒരു ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ബക്രീദാണ്, ഓണാണ്, ഒത്തിരി സിനിമകൾ എന്താ പറയുക തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. രണ്ട് മെഗാസ്റ്റാർസിൻ്റെ ചിത്രം തന്നെ എത്തുന്നത്. ഇന്നലെ ഇപ്പോൾ മോഹൻലാലിൻ്റെ വെളിപാടിൻ്റെ പുസ്തകം റിലീസായിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ദാ മമ്മൂട്ടിയുടെ പുളിക്കാരൻ സ്റ്റാറ റിലീസാവുന്നു. എങ്ങനെയായിരിക്കും ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? അല്ല, ഓണം ബക്രീദ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ റിലീസ് ടൈമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. മറ്റ് ഒരുപാട് ചിത്രങ്ങൾ റിലീസാവുന്നുണ്ട്. എന്താ പറയുക, ഇതൊക്കെ സിനിമയിലേക്ക് പ്രേക്ഷകരെ കൂടുതൽ അടുപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ. അത് സിനിമയ്ക്ക് മൊത്തത്തിൽ ഊർജം പകരുമെന്ന് തന്നെയാണ്. എല്ലാ സിനിമയും നല്ല സിനിമയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് അതർഹിക്കുന്ന അംഗീകാരം മലയാളികൾ മുൻപ് കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും അവർ നൽകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. താങ്കളെ സംബന്ധിച്ചിടത്തോളം, താങ്കളിപ്പോൾ ഈ പറഞ്ഞ മാതിരി, നേരത്തെ സൂചിപ്പിച്ച മാതിരി മൂന്ന് വ്യത്യസ്ത മേഖലകളിൽ കൈവയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സംവിധാനം, തിരക്കഥ, അഭിനയം. ഈ മൂന്ന് മേഖലകളും കൈവയ്ക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ നമുക്ക് ഈ സമകാലിക സിനിമകൾ എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമയെ ഒരുപക്ഷെ സിനിമയെ അങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരാൾക്കാണ് അത്തരത്തിൽ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്പോൾ ഈ സമകാലിക സിനിമകളെ വിലയിരുത്തുമ്പോൾ മുൻപത്തേതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ എന്തെല്ലാം വ്യത്യസ്തതകളാണ് ഇപ്പോൾ ഫീൽ ചെയ്യാറുള്ളത്? ഇപ്പോൾ നമുക്കറിയാം, വ്യത്യസ്തമായ പല എൻ്റർടൈൻമെൻറ്റുകളും പല മേഖലയും, ഇപ്പോൾ സർക്കസ്, നാടകം, അല്ലെങ്കിൽ ടി വി ചാനലുകൾ, അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ സിനിമ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ മറ്റു കലകളിൽ ഉള്ളതുപോലെ തന്നെ സിനിമയിലും വന്നുകൊണ്ടേയിരിക്കണം. അത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പറയുക, പുതിയ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിലും തമിഴിലും അല്ലെങ്കിൽ ലോകം മുഴുവനും ഉണ്ടാകുന്ന സിനിമകളിൽ നമ്മൾ കാണേണ്ടതും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ ഏറ്റവും സത്യസന്ധമായി കാലത്തോട്, നമ്മൾ ജീവിക്കുന്ന കാലത്തോട്, കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകളാണ്, കഥകളാണ്. അതാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതും മാറ്റം എന്ന് പറയുന്നതും ഒക്കെ മോർ റിയലിസ്റ്റിക് ആകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാദ്യം സ്റ്റുഡിയോകളിൽ ഇൻഡോർ മാത്രം കണ്ടിരുന്ന സിനിമകൾ, അത് അവിടെ നിന്ന് പുറത്തേക്ക് ഒറിജിനൽ ലൊക്കേഷനിലേക്ക് വന്നു. ആക്ടിങ്ങിലുണ്ടായിരുന്ന മാറ്റം, അതിഭാഗവത്വം നിറഞ്ഞ മുഹൂർത്തങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റം, അങ്ങനെ മാറി മാറി നമ്മുടെ കാലഘട്ടത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സിനിമാക്കാർ അറിയില്ല കാലഘട്ടം മാറി, അവർ ഒരു ഹിറ്റ് ഫോർമുലയിൽ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ പ്രേക്ഷകർക്ക് പകരതാവും. ഇത് റിയലൈസ് ചെയ്ത സിനിമാക്കാരൻ പ്രസൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ വന്നതുപോലെ ആ പ്രസൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ഒരു സിനിമ പറയും. അപ്പോഴാണ് നമുക്ക് ഓ, ഇതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ, ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ സിനിമ. അപ്പോൾ നമ്മൾ കുറേ നാൾ അതാണ് കാലഘട്ടത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് വേറൊരു ചലച്ചിത്രകാരൻ അടുത്ത മൈൽ സ്റ്റോൺ ആയിട്ട് വരുന്നത്, പുതിയ കാലഘട്ടത്തിൻ്റെ സിനിമ. അപ്പോൾ സിനിമ മാറിക്കൊണ്ടേയിരിക്കണം, മാറിക്കൊണ്ടേയിരിക്കും, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ ഒപ്പം തന്നെ പല സിനിമകളിലും, നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഒത്തിരി സിനിമകൾ റിലീസ്, പക്ഷേ ചില സിനിമകൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഇടം നേടിയ ഒരു കാലഘട്ടത്തിൻ്റെ, ഇപ്പോൾ 90s, 80s, ഇങ്ങനെ കാലഘട്ടങ്ങളും ഒരുപാട് ഒത്തിരി സിനിമകൾ നമ്മുടെ മനസ്സിൽ അങ്ങ് ഇടം നേടിയ സിനിമകൾ ഇന്നും ടെലിവിഷനിൽ വന്നാൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളുണ്ട്. അത്തരത്തിൽ ഒരു ഇമ്പാക്റ്റ്, ഒരു പ്രേക്ഷകരിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ മലയാള സിനിമയ്ക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും കഴിയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് ഉണ്ടായ ഒരു ഫീല്, ഒരു കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ വരുന്നൊരു സിനിമ കാണുമ്പോൾ നമ്മൾക്കുണ്ടായ ഒരു ഫീല്, നമ്മളുടെ സീനിയേഴ്സിനില്ല, അവർക്ക് ഇതൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അവർ അന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ഇടിച്ചൂത്തി പോകുന്നില്ല. അവർ പിന്നീട് വല്ലപ്പോൾ ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ CD ഇറങ്ങുമ്പോഴോ, അല്ലെങ്കിൽ ആ കാലത്ത് CD പോലും വന്നിട്ടില്ലാത്ത സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ചിത്രങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ പുതിയ തലമുറയെ അവർ ആസ്വദിക്കുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അന്ന് പറയുമായിരുന്നു, ഇതൊക്കെ എന്ത് അഭിനയം, സത്യമാഷിൻ്റെ അഭിനയമല്ലേ അഭിനയം എന്ന്. അത് നമ്മൾ കണ്ടു വന്നൊരു ശീലത്തിൻ്റെയാണ്, അത് നമ്മളുടെ കുഴപ്പമാണ്. അത് അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് അതിജീവിക്കാൻ നോക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. മാറുന്ന കാലഘട്ടം, ഇപ്പോൾ മാറുന്ന കാലഘട്ടത്തിലെല്ലാം പുതിയ കഥകൾ തന്നെയാണ് പുതിയ സിനിമ എന്ന് ഉള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കമൽ സാറിൻ്റെ
ആമി എന്ന് പറയുന്ന ചിത്രം, അത് എല്ലാ പുതുതലമുറയ്ക്കും അല്ലെങ്കിൽ അതൊരു ന്യൂ ജനറേഷൻ സിനിമയായിരിക്കും. അതിൻ്റെ കഥ നടക്കുന്ന സമയമോ അതിൻ്റെ കഥയോ അല്ല, പക്ഷെ അതൊരു പുതിയ സിനിമയാണ്. ആ സിനിമ അല്ലെങ്കിൽ ഏതൊരു ചിത്രമാണെങ്കിലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ മെറിറ്റ് എന്നുള്ളത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ എന്താണ് കൂടുതൽ പുതിയ പ്രോജക്റ്റുകൾ കാര്യങ്ങൾ, തിരക്കഥയിലോട്ട് നീങ്ങുകയാണോ അതോ അഭിനയമാണോ, എന്താണ് മുന്നിൽ കാണുന്ന പുതിയ കാര്യങ്ങൾ? അഭിനയമുണ്ട്, ഇപ്പോൾ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ല എന്നുള്ളതുകൊണ്ട്, സിനിമയായതുകൊണ്ടും അത് പറയാറായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണ് ഇനിയിപ്പോൾ പുള്ളിക്കാരൻ സ്റ്റാറ ഒരു മണിക്കൂറിനകം തിയേറ്ററുകളിൽ എത്താണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകർ എന്താ പറയുക, എല്ലാ സിനിമയും കണ്ട് കൃത്യമായി വിലയിരുത്തുന്ന പ്രേക്ഷകരാണ്. പ്രേക്ഷകർ ഇപ്പോൾ ബക്രീദും ഓണമൊക്കെ ആയിട്ട് ഒരു ആഘോഷത്തിൻ്റെ മൂഡിലാണ്. അതിനിടയിൽ അവർ സിനിമകൾ കാണാനായിട്ടുള്ള സമയം കണ്ടെത്തും എന്ന് ഉറപ്പാണ്. അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റാറ വന്ന് കുടുംബത്തോടെ കാണുക, ആസ്വദിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, വിജയിപ്പിക്കുക. എന്തായാലും സുനിൽ മാഷിനെ കുടുംബ പ്രേക്ഷകരും അല്ലെങ്കിൽ പ്രേക്ഷക സമൂഹം ഒരുമിച്ച് സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ താങ്കൾ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി. മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയത്. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതിഥികളുമായി നാളെ രാവിലെ വീണ്ടും കാണാം. നമസ്കാരം.